നമസ്കാരം പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കേരളം പ്രളയക്കെടുതിയിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങുമ്പോൾ പുനർനിർമ്മാണത്തിൻ്റെ സാധ്യതകൾ തേടുമ്പോഴൊക്കെ കേരളത്തെ നോക്കി പുച്ഛിക്കുകയാണ് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ചില ഹൈന്ദവ സംഘടനാ നേതാക്കളും ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ പ്രവർത്തകർ തങ്ങളുടെ നുണപ്രചാരണം വേണ്ടുവോളം തുടരുന്നുണ്ട് ടി ജി മോഹൻദാസിനെ പോലെയുള്ള ചില ആളുകൾ കേരളത്തിനെതിരെ വിദ്വേഷ പ്രചാരണമായി തന്നെ ട്വിറ്റർ ഹാൻഡിലുകൾ ഈ ഘട്ടത്തിൽ ഉപയോഗിക്കുന്നു ഇവർക്കെതിരെയെല്ലാം പ്രതിഷേധം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യം ാണ് ഈ മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് അൽഫോൺസ് അടക്കം സോഷ്യൽ മീഡിയയിൽ ശക്തമായ പ്രതിഷേധമുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശം അല്ലെങ്കിൽ എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് ഹിന്ദു മഹാസഭാ നേതാവ് ചക്രപാണി മഹാരാജാണ് കേരളത്തിൽ പശുക്കളെ കൊല്ലുന്നതുകൊണ്ടാണ് പ്രളയം ഉണ്ടായത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം ഭൂമിയോട് പാപം ചെയ്തവർക്ക് പ്രകൃതി നൽകിയ ശിക്ഷയാണ് പ്രളയം ഞാനും കേരളത്തെ സഹായിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു എന്നാൽ പ്രകൃതിയെയും ജീവജാലങ്ങളെയും ബഹുമാനിക്കുന്നവരെ മാത്രമേ സഹായിക്കും ും കേരളത്തിലെ ജനങ്ങൾക്ക് കഴിക്കാൻ മറ്റു ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ അവർ പശുവിനെ കൊല്ലുകയും അതിന്റെ മാംസം കഴിക്കുകയും ചെയ്യുന്നു അതിനാൽ പ്രളയത്തിലകപ്പെട്ടവരിൽ ബീഫ് കഴിക്കാത്തവരെ മാത്രം ഹിന്ദുക്കൾ സഹായിച്ചാൽ മതിയെന്നും ചക്രപാണി പറഞ്ഞു മനപൂർവ്വം പശുമാംസം കഴിച്ച ഹിന്ദു മതവികാരം വ്രണപ്പെടുത്താൻ ശ്രമിച്ചവരോടും റോഡിൽ പശുവിനെ അറുത്തവരോടും ക്ഷമിക്കരുതെന്നും ചക്രവാണി ഈ ദുരന്ത അവസ്ഥയിൽ പറഞ്ഞിരിക്കുകയാണ് ചില ചീത്ത മനുഷ്യർ മൂലം നിഷ്കളങ്കരായവരും അപകടത്തിൽപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു ബീഫ് കഴിക്കുന്നവരെ സഹായിക്കണമെങ്കിൽ ഇനി ഒരിക്കലും ബീഫ് കഴിക്കില്ലെന്ന് സത്യം ചെയ്യണമെന്നും ചക്രവാണി ആവശ്യപ്പെട്ടു നോക്കൂ കേരളത്തെ കേരളത്തോട് എത്ര നികൃഷ്ടമായ സമീപനമാണ് ഉത്തരേന്ത്യ കാണിക്കുന്നത് അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ഹൈന്ദവ സംഘടനാ നേതാക്കൾ കാണിക്കുന്നത് എന്നുള്ളതിൻ്റെ ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ഈ വാക്കുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ോട് ചേർത്ത് വായിക്കേണ്ടത് കേരളത്തിൽ പ്രളയം തുടങ്ങി ഒരു പരിധി വരെ കഴിയുന്നതുവരെ ദേശീയ മാധ്യമങ്ങളൊന്നും ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ല എന്നുള്ളതാണ് മാത്രവുമല്ല ജനറൽ രാജാണ് കേരളത്തിൽ നടക്കുന്നതെന്നും ജിഹാദി പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടക്കുന്നതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നിരവധിയായ ക്യാമ്പയിനുകൾ നേരത്തെ ഉത്തരേന്ത്യയിൽ നടന്നിരുന്നു അതിന് സമാനമായ ഒരു ക്യാമ്പയിനാണ് ഇപ്പോൾ തുടങ്ങി വെക്കപ്പെട്ടിരിക്കുന്നത് മാത്രവുമല്ല സംഘപരിവാർ നടത്തുന്ന ചില വ്യാജ പ്രചാരണങ്ങൾ നേരത്തെ തന്നെ നമ്മൾ പൊളിച്ചടുക്കിയിരിക്കുന്നതാണ് ആ വ്യാജ പ്രചാരണത്തിൽ പറഞ്ഞിരുന്നത് കെ സുരേന്ദ്രൻ ഇട്ട ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം പറഞ്ഞിരുന്നത് ചെറുതുരുത്തിയിൽ മരിച്ച ചില ആളുകൾ സേവാഭാരതി പ്രവർത്തകരാണ് എന്നാണ് പക്ഷേ അതിൽ രണ്ടുപേർ ഡിവൈഎഫ്ഐ പ്രവർത്തകരായിരുന്നു ഒരാൾ കെ എസ് ഇ ബി ായിരുന്നു ആ കാര്യം നിലനിൽക്കെയാണ് വ്യാജ പ്രചാരണം അവർ നടത്തിയത് സേവാഭാരതിയുടെ ഒൻപത് പേർ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐക്കാരെയും കെ സി ബി ജീവനക്കാരനെയും ഒക്കെ അതിൽ ഉൾപ്പെടുത്തി സേവാഭാരതിയുടെ സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായി അതിനെയെല്ലാം ചിത്രീകരിക്കാനുള്ള ശ്രമം നടന്നു അങ്ങനെ ഈ ഘട്ടത്തിലൊക്കെയും വിദ്വേഷ പ്രചാരണവും ഇത്തരം വ്യാജ പ്രചാരണങ്ങളും ഒക്കെ നടത്തുന്ന ആളുകൾക്കെതിരെ വലിയ പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ട് അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞത് അത് തന്നെയാണ് ഒറ്റക്കെട്ടായി എല്ലാവരും ഇത്തരം ശ്രമങ്ങളെ നേരിടണം എന്ന് തന്നെയാണ് ഏത് തരത്തിൽ ഇപ്പോൾ പ്പോഴത്തെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളെ എതിർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചത് അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം പ്രചാരകർക്കെതിരായ പ്രചാരണങ്ങൾ സജീവമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു